നമ്മുടെ ഈ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അനേക കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, നിരാശകൾ അനുഭവിച്ച് അഗ്നിശോധനയിലൂടെ മരണനിഴലും താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ വിശ്വാസത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടി, വരും തലമുറയുടെ ദൈവമക്കളുടെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മാനവജാതിയെ രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കുവാനും അവർ നിലനിന്ന് പോകേണ്ടതിന് വേണ്ടിയുള്ള ആത്മീയ അനുഭവങ്ങൾ ഈ വരും തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്നത് പോലെ ഒരു സാഹചര്യമുണ്ട്. പുതിയ തലമുറ, പുതിയ പാട്ടുകൾ വേണ്ട എന്നല്ല, ഭക്തന്മാരുടെ പഴയകാല അനുഭവങ്ങൾ വളരെ പ്രയോജനകരവും അനുഗ്രഹകരവുമായ ഒരു തലമുറയെ വാർത്തെടുക്കത്തക്ക വണ്ണമുള്ള ദൈവ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അശവാടിയിരിക്കുന്ന പാട്ടുകളാണ് ഈ പാട്ടുകൾ. ഈ ഗാനങ്ങൾ ഭക്തന്മാരുടെ, ഭക്തകളുടെ ജീവിത അനുഭവങ്ങൾ വിവരിച്ചിട്ട് ഗായകർ ഈ പാട്ട് പാടുമ്പോൾ തീർച്ചയായും 100% ഒരാത്മനിറവിൻ്റെ, വിശ്വാസ വർധനയുടെ, പ്രത്യാശയുടെ ഒരു നിറവ് പരിശുദ്ധനായ ദൈവം നമ്മുടെ മേൽ പകർന്നു വയ്ക്കും. വളരെ പ്രാർത്ഥനയോടെ, നിറവോടെ ദൈവസന്നിധിയിലായിരിക്കാം. ശാലേം പെന്തക്കോസ് ചർച്ച് മിനിസ്ട്രീസ് ഇൻ ഇന്ത്യ, അയിരൂർ പെരുങ്കടവിള ഇം ചർച്ച് ഓഫ് സൗത്ത് ഏഷ്യ എന്ന ഒരു മകൾ പ്രസ്ഥാനവും ചേർന്ന് നടത്തുന്ന, സംയുക്തമായി നടത്തുന്ന ഈ സംഗീത ആരാധന, പഴയകാല അനുഭവ ഗാന ഉണർവിൻ ഗാനാമൃത സന്ധ്യ ഒരു വലിയ അനുഗ്രഹമായി, വലിയൊരാശീർവാദമായി പരിശുദ്ധനായ ദൈവം തീർക്കും. വളരെ പ്രത്യാശയോടെ നമുക്ക് ദിവസനിയിലായിരിക്കാം. പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ മനോഹരമായ നല്ല സായം സന്ധ്യാസമയത്തിനായി സ്തോത്രം. വളരെ വർഷങ്ങളായി, മാസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സന്തോഷ സുദിനം ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന മഹാകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഈ സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അശവാടൽ ഈ ഗ്രൗണ്ടിലും പരിസരത്തും ഈ ദേശത്തിലും ദേശനിവാസികളിലും കുടുംബങ്ങളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കണം. എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്യുന്ന പരിശുദ്ധനായ ദൈവം വൻ കാര്യങ്ങളെ ഈ മീറ്റിങ്ങിലൂടെ, ഈ ഗാന ശുശ്രൂഷയിലൂടെ, പഴയകാല അനുഭവ ഉണർവിൻ ഗാനാമൃത സന്ധ്യയിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യണം. കേൾക്കുന്നവർക്ക് ആത്മചൈതന്യം, ആത്മാവിൻ്റെ നിറവ്, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, പ്രത്യാശയുടെ വർധന, സ്വർഗത്തിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുകയും അത് ഉറപ്പെന്ന തീരുമാനത്തോടെ, സന്തോഷത്തോടെ, ആത്മാവിന് നിറവിലായിരിക്കുന്ന ഒരു അനുഭവം ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വിളിച്ചുമെല്ലാം നിയന്ത്രിച്ചുകൊള്ളണം. ഗ്രൗണ്ടും പരിസരവും എല്ലാം ദൈവകരങ്ങളിൽ തരുന്നു. ഈ ശുശ്രൂഷ വെറുമൊരു ശുശ്രൂഷയല്ല, വിടുതലിൻ്റെയും അത്ഭുതങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രസാദത്തിൻ്റെ നിറവായിത്തീരുന്ന ഒരു ശുശ്രൂഷയായി തീരുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കും. എല്ലാം യേശുവിൻ്റെ കരങ്ങൾ തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ട് ചർച്ച് ഓഫ് സൗത്ത് ഏഷ്യയുടെ ജനറൽ സെക്രട്ടറിയായി, അല്ലെങ്കിൽ എൻ്റെ ഫൗണ്ടർ എന്ന നിലയ്ക്ക് ദൈവം ദർശനം കൊടുത്തത് ആരംഭിക്കപ്പെട്ട ചർച്ച് ഓഫ് സൗത്ത് ഏഷ്യയുടെ പ്രധാനികളിൽ ഒരാളായിരിക്കുന്ന, അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ക്രിസ്റ്റഫർ തമ്പി നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ബൈബിൾ കോളേജിൻ്റെ ഡീൻ, അധ്യാപകൻ, പ്രഗത്ഭനായ ദൈവവചന പ്രസംഗകൻ, സഭാ ശുശ്രൂഷകൻ തുടങ്ങിയ പല വിധത്തിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഓഫ് സൗത്ത് ഏഷ്യയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ മണിയൻ അവറുകൾ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അദ്ദേഹം അനേക സഭകളുടെ സ്ഥാപകനും കർത്താവിന് വേണ്ടി വളരെ പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന ഒരു പ്രഗത്ഭനായ ദൈവദാസനും ദൈവവേലയിൽ വളരെ വർഷങ്ങളായി അധ്വാനിക്കുകയും പാടുപെടുകയും ചെയ്ത ദൈവദാസൻ. അതോടൊപ്പം തന്നെ ഗിഡയോൻ സഭകളുടെ പ്രസിഡൻ്റായും താൻ സേവനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്നേഹമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇമ്മാനുവേൽ പെന്തക്കോസ് ചർച്ചുകളുടെ സ്ഥാപകനും പ്രസിഡൻറ്റും അതിൻ്റെ അനന്തര ശുശ്രൂഷകനുമായി, അതോടൊപ്പം തന്നെ കോളേജിലെ ഒരു ലെക്ചറായും സേവനമനുഷ്ഠിക്കുകയും യുവജനങ്ങൾക്ക് വേണ്ടി
വളരെ പ്രയോജനകരമായ വിധത്തിൽ മഹനീയമായ കർത്താവിൻ്റെ പേരിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ ശ്രീ വിനോദ് കെ ജോസ് ഒരു സഭാ ശുശ്രൂഷകനും കൂടെയാണ്. അദ്ദേഹം ഇതിനുവേണ്ടി വളരെ പ്രോത്സാഹനകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ദൈവനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചർച്ച് ഓഫ് ഗോൽഗോത്തയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാമ്രാജ്, അതുപോലെ അനവധി പ്രസ്ഥാനങ്ങളുടെ ലീഡേഴ്സ്മാർ പാസ്റ്റർമാർ വന്നെത്തിയിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹമായി സ്വാഗതം ചെയ്യുന്നു. വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും നൽകട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചില മിനിറ്റുകൾ ചർച്ച് ഓഫ് സൗത്തേഷ്യയുടെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ബഹുമാനമുള്ള മണിയൻ പാസ്റ്റർ പോട്ടൊന്ന് ചില വാക്കുകൾ ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മോട് പറയും. തുടർന്ന് നമ്മൾ ഗാനശിക്ഷയിലേക്ക് കടക്കുകയാണ്. എല്ലാ ദൈവദാസന്മാർക്കും ഇവിടെ പ്രത്യേകിച്ച് ഒരുമിച്ച് വന്നിരിക്കുന്നത് വളരെ ഒരു സന്തോഷമായിരിക്കും. എല്ലാവരും എല്ലാ ദൈവദാസന്മാരും ഇവിടെ വന്നിരുന്ന് അപ്പം നിങ്ങൾക്കൊരു ബഹുമാനവും ഞങ്ങൾക്കൊരു സന്തോഷവുമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ വലിയ സമയത്ത് ദിവസങ്ങളായി ശാലയും പെന്തക്കോസ് ചർച്ചിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട ആഭിമുഖ്യത്തിൽ ഈ സന്തോഷ സുദിനം ഒരുക്കാൻ ബഹുമാനപ്പെട്ട നെൽസൺ പാസ്റ്റർ, നമ്മൾ സാധാരണ കാത്തിരിപ്പ് കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, വിടുതലിൻ്റെ ശുശ്രൂഷ ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളെ ക്രമീകരിക്കും. അദ്ദേഹത്തിന് വളരെ ആഴമായി അല്പം ആത്മാവിൽ ചിന്തിച്ച് ഒരു ആത്മീക ചൈതന്യം ഉണ്ടാവാക്കുന്ന ഭക്തന്മാരുടെ കാലത്തെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ആത്മീയ സഭകൾക്കും ദൈവാസന്മാർക്കും ആത്മീയ ഉത്തേജനം നൽകാനായിട്ടൊരു നല്ല താല്പര്യം ദൈവം കൊടുത്തു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ വിരദാസനോടുള്ള നന്ദിയും സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ ചർച്ച് സൗത്തേഷ്യയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഫാസ്റ്റർ കൃഷ്ണവർദ്ധൻ തമ്പി അവർ, അതുപോലെ ചർച്ച് സൗത്തേഷ്യയുടെ ചുമതലകൾ വഹിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാരും പലരും ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഗാനശ്രൂഷകൾ ആരംഭിക്കുന്നവർ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗരംഭം ഈ തലമുറയിൽ ഈ കാലഘട്ടത്ത് ഒരു ആത്മീയ ഉത്തേജനം ലഭിക്കാൻ കാരണമായി തീരട്ടെ. ആത്മീയ ഉണർവിൻ ഗാനമൃത സന്ധ്യ എന്നുള്ള പേരിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ദിവസം, പണ്ട് ഭക്തന്മാർ നടന്ന് കഷ്ടം സഹിച്ച് കണ്ണുനീരൊഴുക്കി ലോഹം ജഡം സാത്താനെ കൺമോഹം ജഡമോഹം ജീവിത പ്രതാപങ്ങളെ മരിപ്പിച്ച് ത്യാഗപൂർണരായി കാലടികൾ വെച്ച് കണ്ണുനീരൊഴുകുമ്പോൾ അവിടെ ഉള്ളത്തിൽ ഉദിച്ചുയർന്ന മൊഴികളെല്ലാം കണ്ണുനീരിൻ്റെ പ്രത്യാശ ഗാനങ്ങളായി. ഭക്തൻ മരിച്ചിട്ട് നൂറ്റാണ്ടുകളായെങ്കിലും ആ ഗാനങ്ങളൊന്നും മരിച്ചിട്ടില്ല. അതിന് ആത്മാവിൻ്റെ ചൈതന്യമുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഗാനാമൃത സന്ധ്യ. അല്ലേലൂയ. ഈ കാലത്തും പല രചയിതാക്കളുണ്ട്, ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. പക്ഷേ രചിച്ചവരൊക്കെ പലരും ജീവിച്ചിരിപ്പുണ്ട്, ഗാനങ്ങൾ പലതും മരിച്ചുപോയി. അതാണ് ലോകം, ആത്മീയകാലം. ഈ കാലത്തെ ആത്മീയ ഗാനങ്ങൾ രചിച്ചവർ പലരും ജീവിച്ചിരിപ്പുണ്ട്, ഗാനങ്ങളെല്ലാം മരിച്ചുപോയി. അതുകൊണ്ട് ഈ നല്ല ഒരു ഓർമ്മ ദിനവും ആത്മീയമായി ഒന്ന് പുറകോട്ട് ഭക്തന്മാരുടെ പ്രത്യാശ കാലങ്ങളെയും ഗാന മഹത്വങ്ങളെയും ഓർത്ത് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് വരുവാനായിട്ട് ദൈവം നമുക്ക് നല്ലൊരു അവസരമൊരുക്കിയതാണ് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നെൽസൺ പാസ്റ്റർ ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക മീറ്റിംഗ്. ഇവിടെ നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയും ശുശ്രൂഷകളും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്ക് ദൈവസഭകൾക്ക് ആത്മീയ ഉത്തേജനം പകരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും സ്നേഹത്തെ അറിയിച്ച് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയ സമയം കൊണ്ട് നേരെ ആശംസ അറിയിച്ച ബഹുമാനമുള്ള ഗിദേൻസ് ബൈബിൾ ചർച്ചിൻ്റെയും അതോടൊപ്പം ചർച്ച് ഓഫ് സൗത്ത് ഏഷ്യയുടെയും ചെയർമാനും കൂടെ ആയിരിക്കുന്ന ബഹുമാനമുള്ള മണിയൻ പാസ്റ്റർമാർക്ക് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഗാന ശുശ്രൂഷ കടക്കുകയാണ്.
ആദ്യം വന്ദനം യേശുവര, നിനക്കെന്നും വന്ദനം യേശുവര, ഈ പാട്ടോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തല വിവരണം പറയുന്നതിന് വേണ്ടി ബഹുമാനമുള്ള വിനോദ് കെ ജോസഫ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സംഗീതത്തിൻ്റെ ഉൽപ്പത്തി സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ആരംഭിച്ച കലയാണ് സംഗീതം. മനുഷ്യന് തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക കലയും സംഗീതമാണ്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ തലമുറ തലമുറയായി ദൈവം സംഗീതത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിയവേളയിൽ ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സംഗീതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഈ അവസരം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഗാനത്തിനും അവസാനത്തെ ഗാനത്തിനും വളരെ വ്യക്തമായ ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒന്നാമത്തെ ഗാനം ലാമേക്കിൻ്റെ ഗാനമാണ്. അടങ്ങാത്ത പ്രതികാരദാഹത്തിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് ആ ഗാനം പുറത്തേക്ക് വരുന്നത്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട അവസാനത്തെ ഗാനം ഭക്തന്മാരുടെ വിജയത്തിൽ ആരംഭിച്ച വിജയത്തിൻ്റെ ഫേരിയായി മാറിയ ഗാനമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നാം പാടുന്ന എല്ലാ പാട്ടുകൾക്കും അതിൻ്റേതായ ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു പക്ഷേ ഈ ചരിത്ര പശ്ചാത്തലം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പാട്ടുകളെ, നമ്മൾ പാടി ആരാധിക്കുന്ന ഈ പാട്ടുകളെ അധികം അർത്ഥവത്തായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സാഹചര്യങ്ങളെയും എഴുത്തുകാരനെയും അദ്ദേഹം അത് പറയാനുണ്ടായ അവസരത്തെയും അനുഭവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിലേറ്റി പാടുവാൻ നമുക്ക് കഴിയും. ഈ വേദിയിലൂടെ നമുക്കത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ഗാനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഗാനം വന്ദനം യേശുവര, രചയിതാവ് പി വി തോമ്മി. കുന്നംകുളത്തിൻ്റെ മധുര ഗായകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ പി വി തോമ്മി 1881 കുന്നംകുളത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. എന്നാൽ ദൈവിക സന്ദർശനമുണ്ടായപ്പോൾ പാതി വഴിയിൽ ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് ഒരു പൂർണ്ണ സുവിശേഷകനായിട്ട് അദ്ദേഹം മാറി. തൃശ്ശൂരിലും പെരുമ്പാവൂരിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് അദ്ദേഹം ആദായപ്പെടുത്തുകയും ചെയ്തു. 1905 വിശുദ്ധ ഗീതങ്ങൾ എന്ന പേരിൽ 136 ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ക്രൈസ്തവ കൈരളിയിലെ ദൈവസഭകൾ ഉപദേശ വേർതിരിവുകൾക്ക് അതീതമായി പാടി ആരാധിക്കുന്ന നിരവധി അമൂല്യ ഗാനങ്ങളുടെ ഒരു ശേഖരമായിരുന്നു അത്. ആ ഗാന സമാഹാരത്തിലെ ചില ഗാനങ്ങളാണ് എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി, സ്തോത്രം യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, വന്ദനം വന്ദനം നാഥ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, മന്നവൻ യേശു താൻ ഉന്നത ബലിയായി, നിൻ സ്നേഹം എന്താശ്ചര്യം യേശു പര, യേശു മതി എനിക്ക് യേശു മതി, ഇന്നു പകൽ മുഴുവൻ വന്ദനം പൊന്നേശുവേ, ചെറിയ കൂട്ടമേ നിങ്ങൾ, യേശു നല്ലവൻ എൻ യേശു നല്ലവൻ തുടങ്ങിയ ഗാനങ്ങൾ. ഗാനരചനയോടൊപ്പം മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങളിലും താൻ വ്യാപൃതനായിരുന്നു. സുവിശേഷ വെൺമഴു എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. സുവിശേഷ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട കോളറ വ്യാധിയിൽ ബാധിതരായ വ്യക്തികളെ ശുശ്രൂഷിക്കുവാൻ അദ്ദേഹം സ്വയമേവ ഇറങ്ങിപ്പുറപ്പെട്ടു. ആ ആതുര സേവന പ്രവർത്തനത്തിനിടയ്ക്ക് 1919 അദ്ദേഹം കോളറ ബാധിതനായി മാറി. അങ്ങനെ തൻ്റെ 38-ാമത്തെ വയസ്സിൽ നല്ല യൗവനത്തിൽ 1919 ജൂലൈ മാസം 10-ാം തീയതി യവനികയ്ക്കുള്ളിലേക്ക് അദ്ദേഹം മറഞ്ഞു. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. കാലത്തിനും മരണത്തിനും മാറ്റങ്ങൾക്കും കവരുവാനാകാത്ത അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും ആയിരങ്ങൾക്ക് ആത്മനിർവൃതി നൽകിക്കൊണ്ട് ജീവിക്കുന്നു. വന്ദനമേശുപര എന്ന ഗാനത്തിൻ്റെ പശ്ചാത്തലം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടങ്ങളിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടങ്ങളിലും ക്രൈസ്തവ ആരാധനകളിൽ ഇൻവൊക്കേഷൻ എന്ന് പറയുന്ന വന്ദന കീർത്തനങ്ങളില്ലായിരുന്നു. മിഷണറിമാർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി,
അദ്ദേഹം ബി നാഗൽ സാഹിബിൻ്റെ സുഹൃത്തായിരുന്നു. വിദേശ മിഷണറിമാർ വന്ദനഗാനം മലയാള ഭാഷയിലില്ലാത്തതിൻ്റെ കുറവ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ആ കുറവിൻ പരിഹരിക്കണമെന്നുള്ള പ്രേരണയാൽ ദൈവാത്മാവിൻ്റെ നിറവിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ് വന്ദനമേശുപര. തലമുറ തലമുറയായി മംഗളവേദികളിലേക്ക്, ദൈവജനത്തിൻ്റെ സമ്മേളന വേദികളിലേക്ക് ദൈവ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ആരംഭ കീർത്തനമായിട്ട് ഇന്നും അത് നിലനിൽക്കുകയാണ്. ഇന്നും നമ്മുടെ ഈ മനോഹരമായ വേദിയിൽ ദൈവ സാന്നിധ്യം വിളിച്ചു വരുത്തുവാനായിട്ട് ആ മനോഹരമായ പാട്ടിലൂടെ നമുക്ക് ദൈവത്തോട് പ്രൈസ് ലോർഡ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്ര വിചിത്രമാവോ
സ്തോത്രത്തോടെ ഹാലേലൂയ ആമേൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമെന്ന് കേരളക്കരയിലെ മലയാളികളെല്ലാം പാടി ആശ്വാസവും ബലവും സന്തോഷവും പ്രാപിക്കുന്ന ഒരു മനോഹരമായ പഴയ ഗാനമുണ്ട്. അത് എങ്ങനെയാണ്, ആരാണ് എഴുതിയതെന്നുള്ളത് എനിക്കും വളരെ അറിവില്ലായിരുന്നു. അടുത്ത സമയങ്ങളിൽ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ മോശ വത്സലം ശാസ്ത്രി എന്ന ദൈവഭക്തനാണ് ആ പാട്ടെഴുതിയെന്ന് മനസ്സിലായി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വളരെ ധനവാനായിരുന്ന രാമനാഥൻ നാടാർ സുവിശേഷ പ്രസംഗം കേട്ട് അബ്രഹാമിൻ്റെ വിളി തൻ്റെ വിളിയായി ഏറ്റെടുത്തു. താനും തൻ്റെ കുടുംബവും സഹോദര കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് ചക്രമാക്കി അന്നത്തെ നാണയം 27 കാളവണ്ടികളിൽ കയറി യാത്ര തിരിച്ചു. കനാൻ ദേശമെന്നറിയപ്പെടുന്ന കേരളത്തിലെ തിരുപുറം എന്ന സ്ഥലത്തെത്തി അവിടെ സ്ഥലങ്ങൾ വാങ്ങി താമസം ആരംഭിച്ചു. ഭക്തനായ രാമനാഥൻ്റെ മകനായിരുന്നു അന്തോണി അരുളാനന്ദം. പിന്നത്തേതിൽ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരുടെ സ്കൂളിൽ അധ്യാപകനായി ശ്രീ അന്തോണി നിയമിക്കപ്പെട്ടു. സമർത്ഥനും ശുഷ്കാന്തിയുള്ളവനായിരുന്നു ബഹുമാനമുള്ള അന്തോണി അവർ. അന്തോണി അരുളാനന്ദമാണ് മോത്സ വത്സലൻ ശാസ്ത്രിയുടെ പിതാവ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കോക് സാഹിബ് അദ്ദേഹത്തെ ഉപദേശിയായി നിയമിച്ചു. 1847 നേറ്റിങ്കരയ്ക്ക് അടുത്തുള്ള തിരുപുറം എന്ന സ്ഥലത്ത് വെച്ചാണ് അരുളാനന്ദൻ്റെ പുത്രനായി മോശ വത്സലം ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ദൈവഭക്തിയും ഭാഷകൾ പഠിക്കാനുള്ള പ്രത്യേക കഴിവും സംഗീതത്തിലുള്ള അഭിരുചിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, ഹീബ്രു എന്നീ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനും കൂടെ ആയിരുന്നു ശ്രീ മോശ വത്സലം ശാസ്ത്രി. തൻ്റെ ഭാര്യ റാഹേലായിരുന്നു. 10 മക്കളെ ദൈവം അവർക്ക് നൽകി. ഈ സമയം അദ്ദേഹം അധ്യാപക ജോലിയിലായിരുന്നു. പിൽക്കാലത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനം ഗാനരചനയായിരുന്നു. ഗാനങ്ങൾ രചിക്കുക മാത്രമല്ല കേരളത്തിലുടനീളം പാടി നടന്ന ഒരു മധുര ഗായനം കൂടെ ആയിരുന്നു ഈ മോശ വത്സലം ശാസ്ത്രി. ഈ ലോകത്തിൽ സ്വത്തുക്കൾ സ്വരൂപിക്കയില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെ താനും ഭാര്യയും ഒരു തീരുമാനത്തോടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോയി. 1000-ലധികം പാട്ടുകൾ കേരളത്തിലെ ദൈവജനത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന നൽകിയിട്ട് അക്കരെ നാട്ടിൽ വിശ്രമ നാട്ടിലേക്ക് പോയിരിക്കുന്നു. കാട്ടാക്കട സഭയിൽ ശുശ്രൂഷനായിരിക്കുമ്പോൾ തൻ്റെ 10 വയസ്സുള്ള ഇളയ മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ശുശ്രൂഷയുടെ മുഖത്ത് ധീരധീരം പോരാടിക്കൊണ്ടിരുന്ന ആ ധീര പോരാളിക്ക് ഈ തൻ്റെ പത്ത് വയസ്സുള്ള മകൻ്റെ മരണം തീരാവേദനയും ദുഃഖവും സങ്കടവും അലതല്ലുന്ന ഒരു അനുഭവമായി മാറി. ഈ സമയം പിടിച്ചു നിൽക്കുവാൻ ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് തന്നെ ആകെ തളർത്തി അസ്വസ്ഥനാക്കി. ഈ സമയങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് സങ്കടം പറഞ്ഞപ്പോൾ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു മനോഹര ഗാനമാണ് നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പാട്ട് ആരംഭിച്ച് ആ പാട്ട് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ സ്വർഗത്തിലെ ദൈവം ആശ്വാസമായി മാറ്റി. അദ്ദേഹം പാടി അനേക ജനത്തിന് നൽകിയിട്ട് അക്കരെ നാട്ടിലേക്ക് വിശ്രമത്തിനായി പോയിരിക്കുന്നു. ഇന്നും 1000 ഏറ്റുപാടി ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാട്ട് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദേഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ല
അവൻ്റെ പരിശുദ്ധ നാമത്തിപ്പെടുമാറാകട്ടെ. യേശുവിൻ സ്നേഹത്താൽ എൻ ഉള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഹായത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. ഒരനുഗ്രഹീതമായ പഴയ ഗാനമാണ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം. നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ജനത്തെയും നമ്മയും വിശേഷിച്ച് ദൈവം തിരഞ്ഞെടുത്ത എല്ലാ
തൻ്റെ ജനത്തെയും. ഉലക സ്ഥാപനം മുൻപേ തന്നെ അവൻ നമ്മെ കണ്ടു, ലോകത്തിൽ വന്ന് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അവൻ അർപ്പിച്ചു. ഇന്ന് ഈ നാളുകളിൽ ഈ ലോകത്തിൽ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജനിച്ചു കഴിഞ്ഞിട്ട് കരുതൽ തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ഓരോ തലമുറകളെക്കുറിച്ചും വ്യക്തമായ ഒരു കരുതൽ ദൈവത്തിനുണ്ടായിരുന്നു. ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഇതാരെഴുതിയെന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഇതിൻ്റെ പശ്ചാത്തലം വിവരിക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് ഈ രാത്രിയിൽ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയ ആ ദിനങ്ങളിൽ കരുതലുകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഗാനം നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹം.
പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ കരങ്ങളെ തട്ടി കർത്താവിൻ്റെ മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ സ്നേഹം നമ്മെ ഇത്രത്തോളമാക്കി കൊണ്ടുവന്നു. ഒന്നുമല്ല, നമ്മെ ദൈവം സ്നേഹിച്ച് ആഴമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് പ്രകാശിപ്പാൻ ഭാഗ്യം തന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ. ആ യേശുവാണ് ചാരുവാൻ നല്ല ഒരാൾ. ആരുമില്ലേ നീയൊഴികെ ചാരുവാൻ ഒരാൾ. ടി കെ ശാമുവേൽ എന്ന ദൈവദാസൻ എഴുതിയതാണ്. കോഴഞ്ചേരി താലൂക്കിൽ ഇലന്തൂരിൽ സഹോദരൻ തോമച്ചൻ്റെയും മറിയാമ്മയുടെയും മകനായി 1916 ജൂൺ മാസത്തിൽ ടി കെ ശാമുവേൽ ജനിച്ചു. പിതാവിൻ്റെ ആത്മീയ ശിക്ഷണം തൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. പ്രസിദ്ധനായ നാഗൽ സായിപ്പ്, പി സി വർഗി എന്നിവരോടൊപ്പം തമ്പേറും ചുമക്കുവാനും പാട്ടുപാടുവാനും ചന്ത കവലകളിലും മറ്റും പരസ്യോഗം നടത്തുവാനും പോകുമായിരുന്നു. 16-ാമത്തെ വയസ്സിൽ താൻ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നു. 18 വയസ്സുള്ളപ്പോൾ കവിതകൾ രചിക്കുവാനും പാട്ടെഴുതുവാനും തുടങ്ങി. വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ അധ്യാപകനായി താൻ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ടി കെ ശാമുവേൽ സാറായി മാറി. 100 കണക്കിന് പാട്ടുകൾ എഴുതി മലയാളക്കരയിലെ ദൈവജനത്തിന് പാടി ആനന്ദിക്കുവാൻ ദൈവം കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തിയ ഒരു വിശിഷ്ട ദൈവഭക്തനാണ് പാസ്റ്റർ ടി കെ ശാമുവേൽ. ഇലന്തൂർ സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ വളരെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ ചില കാരണങ്ങൾ പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ആരാധന തുടങ്ങുവാൻ തന്നെ വിട്ട് മാറിപ്പോയി. താൻ പ്രാണനെ പോലെ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച തൻ്റെ പ്രിയ വിശ്വാസികൾ, ആത്മീയ സുഹൃത്തുക്കളായി ചേർന്ന് നിന്നവർ തന്നെ വിട്ടുമാറി ഒരു ശത്രുപക്ഷത്ത് ചേർന്ന് മറ്റ് സഭ സ്ഥാപിച്ച് ആരാധന തുടങ്ങുന്ന കാര്യം കർത്താവിൻ്റെ ദാസൻ ടി കെ ശാമുവേൽ അറിഞ്ഞപ്പോൾ താൻ വളരെ വേദനയുള്ളവനായി, അസ്വസ്ഥനായി, ആശ്വാസമില്ലാത്തവനായി, സഹോദരങ്ങളോടും സഭയോടുമുള്ള അതീവമായ സ്നേഹത്താലും ആത്മാർത്ഥതയാലും തൻ്റെ മനസ്സ് നീറി എരിയുന്ന ഖേദങ്ങളാൽ നിറയുന്ന ഒരു മനസ്സായി മാറി ഭക്തൻ്റെ മനസ്സ്. ആ സമയം സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥനായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകന് പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിൽ നൽകിയ ഒരു അനുഭവമാണ്. പ്രിയരെന്ന് കരുതുന്ന സഹചരന്നാലും പ്രിയലേശമില്ലാതാകും എന്ന് താൻ അനുഭവിച്ചറിഞ്ഞു. ആ സമയം പരിശുദ്ധാത്മാവിനാൽ എഴുതി തീർത്ത ഈ ഗാനം തൻ്റെ മനസ്സിന് മാത്രമല്ല നീയൊഴികെ ആരുമില്ലാത്ത 10,000-ങ്ങൾക്ക് ഇന്നും ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്നു. നീറുന്ന വേദനയുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവസ്നേഹത്തിൻ്റെ ആഴം താൻ അനുഭവിച്ചറിഞ്ഞു. ആ പാട്ടെഴുതി അദ്ദേഹം വിശ്രമത്തിനായി പോയിരിക്കുന്നു. നാം നീറി കർത്താവിൻ്റെ വേലയിലും ആത്മാവിൻ്റെ ആരാധന ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പ്രചോദനവും ആത്മധൈര്യവും ഈ പാട്ട് നൽകട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഈ പാട്ട് നമുക്ക് മനോഹരമായ ഗാനം പ്രാർത്ഥനയോടെ കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സ്മരണകൾ പുതുക്കി ആത്മീക ചൈതന്യത്തിലിരിക്കുന്ന ഈ വൈകുന്നേര സമയത്ത് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എഴുതിയ മറ്റൊരു ഗാനം ശ്രവിക്കുന്നതും ആ ചിന്തകളെ പങ്കുവയ്ക്കുന്നതും അനുഗ്രഹിക്കപ്പെട്ടതാണ്. പട്ടിണിയും ദാരിദ്ര്യവും കൂടെയുള്ള കാലം, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പെരുകി, ജീവിതം ഒരു സമസ്യയായി തോന്നി. ഭക്തനായ കൊച്ചുകുഞ്ഞു ഉപദേശി ആടി ഉലഞ്ഞു പോയ കാലം. ഉപവാസ പ്രാർത്ഥനകളും ഉണർവയോഗങ്ങളും ക്രമം തെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൻ്റെ അതിജീവന ക്രമം പലപ്പോഴും തെറ്റി. പോഷകാഹാരക്കുറവ് മൂലവും വൈദ്യസഹായത്തിൻ്റെ അഭാവം മൂലവും ഒരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ചുപോയി. ഭാര്യാപിതാവ്
സുവിശേഷ വേല അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്നാൽ സുവിശേഷം ഒരഗ്നിയായി കൊണ്ടു നടന്ന ഉപദേശിക്ക് അതിന് കഴിയുമായിരുന്നില്ല. എന്നാൽ അതും സംഭവിച്ചു. ശരീരം മുഴുവനും വ്രണം ബാധിച്ച് ആർക്കും അടുത്തു വരാൻ കഴിയാത്ത നിലവാരത്തിൽ, അത് പകർച്ചവ്യാധിയാണെന്നും കാണുന്നവർക്കും ഇടപഴകുന്നവർക്കും ആ രോഗം വരുമെന്നും പറഞ്ഞ് കണ്ടും കാണാതെയും സ്നേഹിതർ ഓടിമറഞ്ഞ സമയം, ഹൃദയം തകർക്കുന്ന വേദന, ഒറ്റപ്പെടൽ, ഹൃദയ നൊമ്പരം ചേർത്ത് ചോരയിൽ ചാലിച്ച് കണ്ണീരിൽ കുതിർത്തിയെടുത്ത് സാധു കൊച്ചുകുഞ്ഞുപദേശി പാടി കണ്ടും കാണാതെയും പോകുന്നവർ, സങ്കടക്കടൽ നീന്തി തളരുന്ന നിരവധി വിശ്വാസികൾക്ക് ഇന്നും ആശ്വാസവും പ്രത്യാശയും പകരുന്ന എൻ്റെ ദൈവം സ്വർഗസിംഹാസനം എന്നുള്ള മനോഹരമായ ഗാനം ഇന്ന് പാസ്റ്റർ സനൽകുമാർ നമുക്ക് വേണ്ടി പാടുന്നു. കേരളം മുഴുവനും ക്രിസ്ത്യാനികൾ സ്വർണ്ണലിപികളിൽ എഴുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഗീതം ഇന്ന് നമ്മുടെ മനസ്സിനും ആശ്വാസം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേവരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേവരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൾ വാനിലുണ്ടെന്നറിഞ്ഞതി ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതി ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും പയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൾ. കരയുന്ന കാക്കയ്ക്കും പയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൾ. ആറ്റിയിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങളെല്ലാം സർവീശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ
മത്സ്യങ്ങളെല്ലാം സർവീശന് നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന ശീഘ്രം വരും എന്റെ കാന്തൻ വരും നദിയിലുല്ലാസമായി ബഹുകാലം വഴ ശീഘ്രം വരും എന്നെ കാന്തൻ വരും നദിയിലുല്ലാസമായി ബഹുകാലം വഴ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം